ആ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരു ദിവസം കൊണ്ട് നമുക്ക് കൊല്ലം എക്സ്പ്ലോർ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നിന്റെ കൂടെ നമ്മുടെ കൂട്ടുകാരൻ വൈശാഖുണ്ട്, അതുപോലെ തന്നെ അഞ്ജലിയുണ്ട്. അപ്പൊ നമ്മൊന്ന് പോയി നോക്കിയാലോ. അപ്പൊ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ കൊല്ലത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്പോട്ടുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗുരുപ്രസാദിൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പം ഗുരുപ്രസാദിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കൊന്ന് കയറി നോക്കിയാലോ. എന്താ വേണ്ടത്? എനിക്ക് മസാല ദോശ, മൂന്ന് മസാല ദോശ. അപ്പൊ ഗൈസ്, ഇവിടെ ഫുഡ് കിട്ടാനായിട്ട് ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിപ്പോ ഏകദേശം വന്നിട്ട് 5 മിനിറ്റ് ആയിക്കാണ് അല്ലെ, 10 മിനിറ്റ് ആയി. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കടയാണ്, അതുകൊണ്ട് തന്നെ കൊല്ലത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടല് അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് ഗുരുപ്രസാദ്. അപ്പൊ കൊല്ലത്ത് വരുന്നവരൊക്കെ മസ്റ്റ് ആയിട്ടും ഗുരുപ്രസാദ് വരിക. എങ്ങനെയുണ്ടോ നമ്മൾ ഇവിടുത്തെ ഫുഡ്? നല്ല ഫുഡാ? ആ ആ അമ്മയുടെ പേരെന്തുവാ? സുജാത. എവിടെ വീട്? എവിടെ? പരവൂരി. ോ ആ ഏകദേശം എത്ര വർഷത്തെ പഴക്കമുണ്ട്? 60 വർഷം ആണല്ലേ. ആ അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ച് നോക്കട്ടെ. അതല്ലേ, അതല്ലേ. ആ അപ്പൊ അമ്മ പറയുന്നത് അടിപൊളി ഫുഡാണെന്നാണ്. അപ്പൊ ഞാനൊരു 2 കൊല്ലം മുമ്പ് ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നൈസാണ് ഫുഡ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് മസാല ദോശ, നമ്മൾ ഓർഡർ ചെയ്ത മസാല ദോശ വന്നു. കണ്ട നല്ലൊരു സാമ്പാർ, ചട്നി, വടയില്ല, അതിന് പറയുന്നത് പരിപ്പുവടയാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയാം. അത്യാവശ്യം നല്ല വേറെ മസാലയൊക്കെ ആയിട്ട് ഇങ്ങനെയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അഞ്ജലി, എങ്ങനെയുണ്ട് ഫുഡ്? ചെറിയ മസാല ദോശ, ചെറിയ മസാല ദോശ. സാധാരണ എല്ലായിടത്തും ഭയങ്കര വലുതായിരിക്കും, പക്ഷേ ഇത് നൈസാണ് കേട്ടോ. അപ്പൊ കൊല്ലത്ത് വരുന്നവരൊക്കെ നമ്മളെ ഗുരുപ്രസാദ് വന്ന് ഫുഡ് കഴിക്കുക. വന്നാൽ കുറച്ച് ലേറ്റ് ആവും കേട്ടോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം നല്ല തിരക്കാട്ടോ, നല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കുറേ നേരം ഞങ്ങൾ അവിടെ പുറത്ത് നിന്നതിന് ശേഷമാണ്. അപ്പോൾ അതുപോലെ
കൊല്ലത്ത് നല്ല മസാല ദോശ കിട്ടുന്ന സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, മസാല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കോഫി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട്, നൈസ് ആട്ടോ, അടിപൊളി കോഫി ആയിരിക്കും. ഞാൻ ഇവിടെ നിന്ന് നേരത്തെ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ കോഫി കുടിക്കുന്ന ഒരു ശ്രദ്ധയ്ക്ക് പഞ്ചസാര താഴെ ആയിരിക്കും. നൈസായിട്ട് ഇങ്ങനെ ആക്കി ആറ്റിയിട്ട് കുടിക്കാവും, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും കാണത്തില്ല, ഭയങ്കര കയ്പായി. പൊളിയായിട്ടുണ്ടോ? അപ്പോൾ മസാല ദോശ കഴിക്കുന്ന ഒരു മസ്റ്റ് ആയിട്ട് ഈ കോഫി കൂടെ കുടിക്കുക, എങ്കിലേ അത് പൂർത്തിയാവത്തുള്ളൂ. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഗുരുപ്രസാദ് ഇന്ന് മസാല ദോശ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ഇനി എന്താ പരിപാടി? ഇനി ഇവിടെ നമ്മൾ നേരെ കൊണ്ടു പോകാം. അഡ്വഞ്ചർ പാർക്കിൽ പോകാം. അപ്പൊ ഫുഡ് അടിച്ചു കഴിഞ്ഞു, ഇനി കുറച്ചേരം റെസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ഞങ്ങൾ എന്തായാലും അഡ്വഞ്ചർ പാർക്കിലോട്ട് വേണം. അപ്പൊ ഇനി അഡ്വഞ്ചർ പാർക്കിലെ വീഡിയോ.